വാർത്തയിലേക്ക്. മലയോര മേഖലയെ ലക്ഷ്യമിട്ട് KSRTC യുടെ പുതിയ ബസ്. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ്കുമാർ പുതിയ ബസ് സ്വയം ഓടിച്ച് പരീക്ഷണ ഓട്ടം നടത്തി. പരീക്ഷണാടിസ്ഥാനത്തിൽ നാളെ മുതൽ കൊല്ലത്ത് ബസ് ഓടിക്കും. ഒപ്പം KSRTC യുടെ പുതിയ പരിഷ്കരണങ്ങളും സേവനങ്ങളും മന്ത്രി പ്രഖ്യാപിച്ചു. KSRTC യുടെ പുതിയ സംരംഭമായ 8.63 മീറ്റർ നീളവും 2.3 മീറ്റർ വീതിയും 32 സീറ്റുകളും ഉൾപ്പെടുത്തിയ യാത്രാ സൗകര്യങ്ങളുമുള്ള LP 712 മോഡൽ ടാറ്റ നോൺ AC മിനി ബസ്സാണ് പരീക്ഷണ അടിസ്ഥാനത്തിൽ നാളെ മുതൽ ഓടിത്തുടങ്ങുന്നത്. പ്രധാനമായും മലയോര മേഖലയെ ലക്ഷ്യമിട്ടാണ് ഈ പുതിയ മുഖം നിരത്തിൽ ഇറങ്ങുന്നത്. മലയോര മേഖലകളിൽ പഴയ ബസ് മാറ്റിക്കൊണ്ടാകും ഈ പുതിയ ബസ് സേവനം നടത്തുക. ഇതിലൂടെ KSRTC യുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി കൂടുതൽ ലാഭകരമാക്കുകയാണ് ലക്ഷ്യം. എല്ലാ ഗ്രാമീണ മേഖലയിലെ ഒരു ഗവൺമെന്റ് ഒരു പോളിസി തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ധാരാളം പുതിയ റോഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പൊതുഗതാഗതം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഗ്രാമീണ മേഖലയിൽ പോകുമ്പോൾ വണ്ടികൾ ആളില്ലാതെ പോവുകയാണ്, ഡീസൽ വെറുതെ പോവുകയാണ്. അപ്പോൾ ഡീസൽ ലാഭിക്കാന്നുള്ള ലക്ഷ്യത്തോടെയാണ് പുതിയ വണ്ടിയിലേക്ക് മാറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ട്രയലാണ് ഈ വണ്ടി. ഇന്ന് വൈകിട്ട് 4:30 തിരുവനന്തപുരം ചാക്കാ ജംഗ്ഷനിൽ നിന്നും എയർപോർട്ട് റോഡിലൂടെ ശംഖുമുഖം ബീച്ച് വരെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ്കുമാർ ബസ് ഓടിച്ച് ട്രയൽ റൺ നടത്തി. പരീക്ഷണാടിസ്ഥാനത്തിൽ നാളെ മുതൽ കൊല്ലത്തും 10 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്തും പിന്നാലെ മലയോര മേഖലകളിലും ബസ് ഓടിക്കും. ഒപ്പം KSRTC യുടെ പുതിയ പരിഷ്കരണങ്ങളും സേവനങ്ങളും മന്ത്രി പ്രഖ്യാപിച്ചു. സ്കൂൾ കുട്ടികൾക്കുള്ള കൺസെഷൻ കാർഡ് ഇനി സ്മാർട്ട് കാർഡാക്കും. അതിനായി ഇനി പുതിയ ആപ്പ് സേവനവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൺസെഷൻ എടുക്കുന്ന ഒരു ആപ്പ് ഇന്നലെ മുതൽ റൺ ചെയ്യുന്നുണ്ട്. KSRTC യുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആപ്പിൻ്റെ ട്യൂട്ടോറിയൽ കാണാൻ പറ്റും. ആർക്കും, കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ആപ്പ് കൈകാര്യം ചെയ്യാം. ഇനി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റേഷനിലേക്കോ ഓഫീസിലേക്കോ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകേണ്ടതില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളിൽ സമരം അവസാനിപ്പിക്കാൻ തൊഴിലാളി സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഇൻസ്പെക്ടർമാർ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മന്ത്രി പ്രതികരിച്ചു. ദിവസം 250 പേർക്ക് ടെസ്റ്റിന് അവസരം നൽകണമെന്നാണെങ്കിൽ ഹൈക്കോടതി അത് പറയട്ടെയെന്നും കോടതി പറയുന്നത് പോലെ ചെയ്യാമെന്നും മന്ത്രി പറഞ്ഞു. ഈ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇൻസ്ട്രക്ടർ വേണം എന്ന് പറയുന്നത്. അത് അവിടെ വെച്ച് പറഞ്ഞാണ് അംഗീകരിച്ചാണ് ഒപ്പിട്ടാണ്. ഇൻസ്ട്രക്ടർ കൊണ്ടുവരൂ, ഇൻസ്ട്രക്ടറുണ്ട് പിന്നെ എന്തിനു ഭയപ്പെടണം. പെട്രോൾ വാഹനങ്ങളുടെ പുക പരിശോധന കൂടുതൽ കർശനമാക്കുന്നതിന് പ്രധാന കാരണം പല പൊല്യൂഷൻ ടെസ്റ്റ് കേന്ദ്രങ്ങളിലും സോഫ്റ്റ്വെയറിൽ കൃത്രിമത്വം കാണിക്കുന്നുണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. വ്യാജ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചില പേരുകൾ ചിലർ കാണിച്ചിരുന്നു, അതിൽ കർശനമായി. താൻ ചെയ്യുന്നതെല്ലാം നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും സ്വന്തം ചിന്തയ്ക്ക് അനുസരിച്ചല്ല പെരുമാറുന്നത് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. നിയമങ്ങൾ കർശനമാകുന്നതിനോടൊപ്പം പൊതുജനങ്ങൾക്കായുള്ള പൊതുഗതാഗത സേവനങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.